അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി ഹുവ ഇസ്തബാകും وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم ونعم المولى ونعم النصير. വേദിയിലെ ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, ഏറ്റവും സ്നേഹമുള്ള മക്കളെ, സർവശക്തനായ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാചകം നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന പ്രവാചക വചനം നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഖുർആൻ പഠിക്കുന്ന, അത് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലാണ്, അവരുടെ സമ്മേളനത്തിലാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സദസ്സിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ആ തിരിച്ചറിവോടുകൂടി വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വർത്തമാനകാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി നിങ്ങൾ പാലിച്ചിരിക്കേണ്ട, ശ്രദ്ധയോടുകൂടി, വളരെ കൃത്യമായ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ചെറിയ ചില വാക്കുകളിൽ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പറയാൻ എനിക്കും, കേൾക്കാൻ നിങ്ങൾക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മുരുകൻ കട്ടാക്കട എന്ന ഒരു കവിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കവിയാണ്. വർത്തമാനകാല സാഹചര്യങ്ങളെ ഭയലേശമന്യെ വളരെ മനോഹരമായി മുടിനാലിഴ കീറി പരിശോധിച്ച് വിമർശനത്തിന് വിധേയമാക്കുന്ന ഒരു കവി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിലെ ഒരു ഒരു പ്രോഗ്രാമിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു കവിത ആരംഭിക്കുന്നുണ്ട്. ഞാൻ ആ കവിത മുഴുവൻ ചൊല്ലുന്നില്ല, എനിക്കുള്ള സമയം 20 മിനിറ്റാണ്. ആ കവിത ചൊല്ലി പറയാൻ ആ മിനിറ്റ് മതിയാവുകയില്ല. പക്ഷെ ഞാൻ ആ കവിതയുടെ തുടക്കം പറയാം. ഒരു 3.5 വയസ്സുള്ള പെൺകുട്ടി, അവൾ അമ്മയുടെ കൂടെ ഒറ്റക്കാണ്, പൊതുവെ ഇപ്പോഴത്തെ കുടുംബ സാഹചര്യം പോലെ ഒറ്റക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വീട്ടിലിങ്ങനെ ഇരുന്ന് കുറെ ഇരുന്ന് അവൾക്ക് ഒറ്റക്ക് ഇരുന്ന് മടി പിടിച്ചപ്പോ തൊട്ടപ്പുറത്ത് അക്കരെ ഒരു വീടുണ്ടാവും, വീട്ടിലൊരു അപ്പൂപ്പൻ മാത്രമുള്ളു. അപ്പോൾ ഈ പെൺകുട്ടി പതുക്കെ പതുക്കെ നടന്ന് കിടന്ന് അപ്പൂപ്പൻ്റെ അടുത്തെത്തി. അപ്പൂപ്പൻ ആ കുട്ടിയെ എടുത്തു, ഒക്കത്ത് വെച്ചു, ഉമ്മ വെച്ചു, ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു. ആ കുട്ടിക്ക് കുറേ നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. കുട്ടിക്ക് അപ്പൂപ്പനെ വലിയ ഇഷ്ടമായി. പിറ്റേ ദിവസം ആ കുട്ടി രാവിലെ തന്നെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് താല്പര്യത്തോടു കൂടി അമ്മൻ്റെ അടുത്ത് വന്നു. അമ്മേ, അക്കരെ ഒരു അപ്പൂപ്പനുണ്ട്, ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് പോട്ടെ, അപ്പൂപ്പൻ എന്നെ കഥ പറഞ്ഞു തരും, പാട്ടുപാടിത്തരും, അപ്പൂപ്പൻ എന്നെ വലിയ ഇഷ്ടമാണ്, അപ്പൂപ്പൻ എന്നെ ഒക്കത്ത് വെക്കും, എനിക്ക് ഉമ്മ തരും. അങ്ങനെ അപ്പൂപ്പൻ ഒരുപാട് കഥ എനിക്ക് പറഞ്ഞു തന്നു, കാക്കയുടെ പൂച്ചയുടെ ഒരുപാട് കഥ പറഞ്ഞു തന്നു. ഇനി തൂക്കണാങ്കുരുവിയുടെ കഥ ഇന്ന് പറഞ്ഞു തരാമെന്ന് അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് കഥ കേൾക്കാൻ പോവുകയാണ്. വലിയ താല്പര്യത്തോടെ ആ മകള്, 3.5 വയസ്സുകാരി, അക്കരെ പാർക്കുന്ന വയസ്സായ 90-95 വയസ്സുള്ള അപ്പൂപ്പൻ്റെ അടുത്തേക്ക് കഥ കേൾക്കാൻ പോകുമ്പോൾ ആ അമ്മ ഒരമ്മയാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നത് അമ്മയുടെ ബാധ്യതകൾ നിർവഹിക്കാൻ ധൈര്യമില്ലാത്ത അമ്മമാരാണ്. രാത്രി 8 മണിക്ക് മകളെയും കാത്ത്, അച്ഛനും അമ്മയും അല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും കോളേജിലേക്ക് പോയ മകളെയും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുക വീട്ടിൽ. മകള് വന്നിട്ടില്ല, 6 മണിയായി 7 മണിയായി 8 മണിയായിട്ട് മോളെത്തിയിട്ടില്ല. അച്ഛൻ്റെയും അമ്മൻ്റെയും മനസ്സിൽ ആദിയാണ്, മക്കളെ നിങ്ങൾ ഇത്തിരി വൈകിയാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ നെഞ്ചകത്ത് ആളി കത്തുന്ന ഒരു തീയുണ്ട്, ആ തീ ഈ ഉമ്മാൻ്റെ മനസ്സിലുണ്ട്. ആ ഉമ്മ ഇങ്ങനെ ഉമ്മയും ബാപ്പയും കാത്തിരിക്കുക, മോളെന്താ വരാത്തെ. കുറേ കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മുന്നിലെ ഊടുവഴിയിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട്, അപ്പോൾ വരാന്തയിൽ വെളിച്ചം വേണ്ടെന്ന് വിചാരിച്ച് ബാപ്പിയമ്മി ലൈറ്റൊക്കെ ഓഫാക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഊടുവഴിയിൽ നിന്ന ബൈക്കിൽ നിന്ന് ഇവരുടെ മോളിറങ്ങി, മോളുടെ പിന്നാലെ ഒരു ചെറുപ്പക്കാരനുണ്ട്.
ആ ചെറുപ്പക്കാരന്റെ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലെ ഈ മോള് വീട്ടിലേക്ക് ഇറങ്ങി വന്നു. അവൾ വരാന്തയിലേക്ക് കയറി. ആ ചെറുപ്പക്കാരൻ അവളോട് യാത്ര പറഞ്ഞു, തിരിച്ച് ആ ബൈക്കിൽ കയറിപ്പോയി. മകള് നേരെ വീടിന്റെ ഉള്ളിലേക്ക് പോയപ്പോ ബാപ്പ ഉമ്മയോട് പറഞ്ഞത്രേ, നീ ഒന്ന് പോയി ചോദിച്ചു നോക്കിയേ എത്ര നേരമായി കോളേജ് വിട്ടിട്ട്, 8 മണിക്കാണോ വീട്ടിലേക്ക് വരുന്നത്, എന്തേ അവള് വൈകിയതെന്ന് നീ ഒന്ന് പോയി ചോദിച്ചു നോക്കുന്ന് ബാപ്പ ഉമ്മാനോട് പറഞ്ഞത്രേ. ഉമ്മ പറഞ്ഞു, എനിക്കാവൂല, നിങ്ങൾക്കത് ചോദിച്ചോടെ, ഞങ്ങളെ മോളല്ലേ. രണ്ടാളും ചോദിച്ചില്ല. പിറ്റേന്ന് രാവിലെ ആ ബാപ്പ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മോളുടെ യാത്രകളും സഞ്ചാരങ്ങളും ഒന്നും അത്ര പന്തിയല്ല എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഉസ്താദ് എൻ്റെ മോളെ ഒന്ന് വിളിച്ച് ചോദിക്കോ എന്താ അവള് നേരം വൈകുന്നത്, എന്താ രാത്രി വൈകിയതെന്ന്. ഞാൻ ആലോചിച്ചത്, 5 നേരം തിന്നാൻ കൊടുക്കുന്ന, വസ്ത്രവും ഭക്ഷണവും കൊടുക്കുന്ന, ജീവിതം കൊടുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പേടിയ മക്കളോട്, മക്കളെവിടെ, നിങ്ങൾക്ക് എന്തേ പറ്റിയത് എന്ന് ചോദിക്കാൻ മാതാപിതാക്കൾക്ക് പേടിയാണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ അബദ്ധ സഞ്ചാരങ്ങളെ കുറിച്ച്, നിങ്ങളുടെ യാത്രയിൽ ഉണ്ടാകുന്ന വഴിപിഴവുകളെ കുറിച്ച്, നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളെ കുറിച്ച് ആര് നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ കുറ്റപ്പെടുത്തവനെ കുറ്റപ്പെടുത്തും. കാരണം എനിക്കുറപ്പുണ്ട്, കുറ്റക്കാർ നിങ്ങളല്ല. നിങ്ങളെ ആ വഴിയിലേക്ക് നിങ്ങൾ നടന്നു പോകുമ്പോൾ അരുതെന്ന് പറയാൻ, വേണ്ട എന്ന് പറയാൻ, തെറ്റാണെന്ന് പറയാൻ, പാടില്ല എന്ന് പറയാൻ ധൈര്യമില്ലാത്ത മാതാപിതാക്കളുടെ മക്കളായി പിറക്കേണ്ടി വന്ന ഏറ്റവും ദൗർഭാഗ്യവാന്മാരായ എൻ്റെ മക്കളോട് സഹതാപം മാത്രമേ പുതിയ കാലത്തെ സാഹചര്യങ്ങളിൽ എൻ്റെ മനസ്സിലുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മക്കളെക്കുറിച്ച് പരാതി പറയുന്ന മാതാപിതാക്കളോട് എപ്പോഴും തീർത്തു പറയാറുണ്ട്, മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ ബാധ്യത നിർവഹിക്കാൻ കഴിയാതെ പോയതിൻ്റെ ദുരന്തമാണ് നിങ്ങളുടെ മക്കളുടെ കഥ. കഞ്ചാവ് പിടിച്ചതിൻ്റെ പേരിലേ ഒരുത്തന്റെ കയ്യിൽ നിന്ന്, 18-കാരന്റെ പക്കൽ നിന്ന് കഞ്ചാവ് പിടിച്ചേ. ആ കഞ്ചാവ് പിടിച്ചതിന് പോലീസ് സ്റ്റേഷനിൽ വന്ന് അണ്ടർവെയറിൽ നിർത്തിയിട്ട് പോലീസുകാർ കൈകാര്യം ചെയ്തിട്ട് പിന്നെ വീട്ടിൽ വിളിച്ചേക്ക് ആ ബാപ്പാക്ക്. ബാപ്പാനോട് വിളിച്ചു പറഞ്ഞ്, നിങ്ങളെ മോൻ സ്റ്റേഷനിലുണ്ട്, വരണം. ബാപ്പ ബേജാറായി, സ്റ്റേഷനിലോ സാറേ, എന്ത് പറ്റി? അപ്പോ ബാപ്പ കയ്യിൽ കിടന്ന് ഫോണ് വിറക്കുക. അപ്പൊ ഉമ്മ ഫോണ് വാങ്ങിയത്രേ, സാറേ എന്താ പറ്റിയത്? സാറ് പറഞ്ഞു, നിങ്ങളെ മോനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചേക്ക, ഒന്നുമില്ല, അവൻ കഞ്ചാവ് വിറ്റിട്ടുണ്ട്. കയ്യിലെ ഫോണുമായിട്ട് തളർന്നു വീണ ഉമ്മ, വിറച്ചു നിൽക്കുന്ന ബാപ്പ, ബഹളം കേട്ട് അയൽപക്കത്തു നിന്ന് ആളുകളെ കോടി വന്ന് അവസാനം ബാപ്പാനേയും ഉമ്മാനേയും കൂടി പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോ അണ്ടർവെയറിൽ നിൽക്കുന്ന മോനെ കണ്ട് മകന്റെ കാല് പിടിച്ചിട്ട് ഉമ്മ കരഞ്ഞു, ബാപ്പ കരഞ്ഞു, മോനെ ഇങ്ങനെയായല്ലോ. എന്നിട്ട് ആ ബാപ്പ പറഞ്ഞേ, സാറേ തൊട്ടടുത്ത റേഷൻ കടയിൽ റേഷൻ കാർഡില് അരിയും മണ്ണെണ്ണയും ചേർത്ത് പോന്നപ്പോ, മണ്ണെണ്ണക്ക് ഞാൻ പാത്രങ്ങളൊന്നും കൊണ്ടുപോയിരുന്നില്ല, അരി വാങ്ങിപ്പോന്നു. റേഷൻ കടക്കാരനോട് പറഞ്ഞു, മണ്ണെണ്ണ വാങ്ങാൻ ഞാൻ പാത്രമായിട്ട് പിന്നെ വരാം. വീട്ടിൽ വന്നപ്പോ ഭാര്യ പറഞ്ഞത്രേ, നമ്മളെ മോനില്ല അവിടെ, നിങ്ങളൊരു പാത്രമായിട്ട് ഓനെ പറഞ്ഞേച്ചാ ഓൻ പോയിട്ട് 500 മണ്ണെണ്ണയായി പോരൂലേ, നിങ്ങൾ എന്നെ വയസ്സുകാലത്ത് റേഷൻ കടയിൽ പോണോ? അപ്പ പറഞ്ഞു, വേണ്ടടി, 18 വയസ്സായ നമ്മുടെ മോനൊക്കെ റേഷൻ കടയ്ക്ക് പറഞ്ഞേക്കാറേ മോശല്ലേ, ഞാൻ തന്നെ പോയിക്കോളാ. ഞൊണ്ടി ആ പാത്രവുമായിട്ട് എണ്ണ വാങ്ങാൻ പോകുന്ന ബാപ്പാനെ കണ്ണീരിന്റെ മൂടുപടത്തിന്റെ പിന്നിൽ നിന്ന് ഉമ്മ അങ്ങനെ നോക്കി നിന്നിട്ട് ഉമ്മനോട് പറഞ്ഞ കഥയാണ്. ഉസ്താദെ, എന്റെ മോനെ കൊണ്ടേ ഒരു ചെറിയ പണി പോലും എന്റെ ബാപ്പ എടുപ്പിച്ചിട്ടില്ല, ഓന്റെ ബാപ്പ എടുപ്പിച്ചിട്ടില്ല. റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങാൻ പോലും എന്റെ മോനെ പറഞ്ഞയച്ചിട്ടില്ല. ഉസ്താദെ, ആ എന്റെ മോനെ എന്താ സംഭവിച്ചാൽ, നിങ്ങള് സ്കൂളിലേക്ക് പോകുന്ന മകനെ 12-ാം ക്ലാസ്സുകാരനെ പിടിച്ചിട്ടേ നാട്ടിലെ കഞ്ചാവ് മാഫിയ 50 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് പോയിട്ട് ആ കഞ്ചാവിന്റെ പൊതി വാങ്ങി വരാൻ മോട്ടോർ സൈക്കിളുമായിട്ട് ഇവനെ പറഞ്ഞേച്ചേക്ക. തൊട്ടപ്പുറത്തുള്ള റേഷൻ കടയിലേക്ക് ബാപ്പാക്ക് വേണ്ടി മണ്ണെണ്ണ വാങ്ങാൻ മടിച്ച മകനെ 50 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് കഞ്ചാവ് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ മടിയില്ലാതെ മകൻ പോയിട്ടുണ്ട്. പോരുന്ന വഴിക്ക് പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക. 18-കാരനായതുകൊണ്ട് കേസെടുക്കും, പുറത്തിറങ്ങാൻ പണിയ. ഏക മകന്റെ മുഖത്തേക്ക് നോക്കി കരയുന്ന മാതാപിതാക്കളോട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ബാപ്പ അമ്മ നിങ്ങളാണ് ഉത്തരവാദി, നിങ്ങളുടെ മകനെ റേഷൻ കടയിൽ പോയിട്ട് മണ്ണെണ്ണ വാങ്ങാൻ പറ്റുന്ന മകനായിട്ട് നിങ്ങൾ വളർത്തിയിരുന്നെങ്കിലേ ഇന്നീ മകൻ കഞ്ചാവ് വാങ്ങുന്ന മക്കളായിട്ട് മാറുമായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോടൊരു കാര്യം എനിക്ക് ബോധ്യപ്പെടുത്താനുള്ളത്, നിങ്ങൾ സാധാരണ കുട്ടികളല്ല എന്നുള്ളതാണ്. നിങ്ങൾ അറബി ഭാഷ പഠിക്കുന്നവരാണ്. അറബി ഭാഷയുടെ സ്രോതസ്സുകളെ കുറിച്ചും അറബി ഭാഷകൾ സഞ്ചരിച്ച വഴികളെ കുറിച്ചും അറബി ഭാഷയുടെ സംസ്കാരത്തെ കുറിച്ചും അറബി ഭാഷ ലോകത്തിന് നൽകിയ സ്വപ്നങ്ങളെ കുറിച്ചും സ്വപ്ന സാക്ഷാത്കാരങ്ങളെ കുറിച്ചും ലോകത്തിന് വെളിച്ചമായി മാറിയ ഒരുപാട് പണ്ഡിതന്മാരെ കുറിച്ചും അറബി ഭാഷയിലൂടെ ലോകത്തിന് വെളിച്ചം നൽകിയ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും വിശ്വഗുരന്മാരെ കുറിച്ചും നേതാക്കന്മാരെ കുറിച്ചും പഠിക്കുന്നവരാ നമ്മൾ. അറബി ഭാഷയാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന് ലോകത്തിന്റെ മുഖത്ത് നോക്കി നെഞ്ചൂക്കോടുകൂടി വിളിച്ചു പറയാം.
ചെയ്യാൻ പ്രിയപ്പെട്ട കുട്ടികളെ സാധിക്കേണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ മുരുകൻ കട്ടാക്കടയുടെ ആ പഴയ കവിതയിലേക്ക് ഞാൻ വീണ്ടും പോവുക. അപ്പൂപ്പന്റെ അടുത്തേക്ക് കഥ കേൾക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കുസൃതി കാട്ടുന്ന തന്റെ മൂന്നര വയസ്സുകാരി മോളോട് ആ മോളുടെ ധൈര്യമുള്ള അമ്മ പറഞ്ഞു, ഒറ്റക്ക് പോയി കഥകൾ നീ കേൾക്കേണ്ട. എനിക്ക് കവിത എല്ലാം അറിയില്ല, ഞാൻ കവിത ചൊല്ലിയാലും അത് പ്രസംഗമായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ ചെല്ലുന്നത് നിങ്ങൾ കൂട്ടത്തിൽ നല്ല കവിത ചൊല്ലാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വരി ഒന്ന് ചൊല്ലി തരേണ്ടി. ഒറ്റക്ക് പോയി കഥകൾ നീ കേൾക്കേണ്ട, ഒക്കത്ത് കയറി മറിഞ്ഞിടേണ്ട. മൂന്നര വയസ്സുകാരിയോടെ, 90 വയസ്സ് കഴിഞ്ഞ അപ്പൂപ്പന്റെ അടുത്തേക്ക് കഥ കേൾക്കാൻ വേണ്ടി പോകുന്ന മൂന്നര വയസ്സുകാരിയെ ചേർത്ത് പിടിച്ച് മൂർത്താവിൽ ഉമ്മ വെച്ചിട്ട് അമ്മ പറയണേ, ഒറ്റക്ക് പോയി നീ കഥകൾ കേൾക്കേണ്ട, ഒക്കത്ത് കയറി മറിഞ്ഞിടേണ്ട. അപ്പൂപ്പനും മോളും നല്ലവരെങ്കിലും, മക്കൾ കേൾക്കേണ്ടത് അവിടെയാണ്, നിങ്ങളൊക്കെ നല്ലവരാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ മക്കളും ഏറ്റവും നല്ല മനസ്സിൻ്റെ, ഏറ്റവും നല്ല നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമസ്ഥര. ചീത്തയാവണമെന്നാഗ്രഹിക്കുന്ന, മോശമാവണമെന്നാഗ്രഹിക്കുന്ന, നാളെ തലകറങ്ങി ഏതെങ്കിലും വഴിയോരങ്ങളിൽ കവുത്തൊടിഞ്ഞ് കമിഴ്ന്ന് കിടക്കണമെന്നാഗ്രഹിക്കുന്ന, തുണിയില്ലാതെ കിടക്കണമെന്നാഗ്രഹിക്കുന്ന ഒരൊറ്റ ഒരുത്തനും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മുഖത്തു നോക്കി ഇവൻ മോശമാണ് ഇവൾ മോശമാണ് എന്ന് ഒരുത്തനെ കൊണ്ടും പറയിപ്പിക്കുന്നത് ഇഷ്ടപ്പെടാത്ത നല്ല മക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് നന്നറിയാം. അപ്പൂപ്പനും മോളും നല്ലവരെങ്കിലും അത്രക്ക് നല്ലതല്ല ഇന്ന് കാലം. അപ്പൂപ്പനും മോളും നല്ലവരെങ്കിലും അത്രക്ക് നല്ലതല്ല ഇന്ന് കാലം. മക്കളെ, അടിവരയിട്ട് പറയട്ടെ, നിങ്ങൾ നല്ലവരാണ്, പക്ഷെ നിങ്ങൾ ജീവിക്കുന്ന കാലമുണ്ടല്ലോ, വളരെ വളരെ മോശപ്പെട്ട കാലമാണ്. നന്മയെയും നന്മയുടെ വഴികളെയും നന്മയുടെ കഥകളെയും ഇല്ലാതാക്കി തിന്മകൾക്ക് വിരുന്നൊരുക്കുന്ന ക്യാമ്പസുകളാണ്, കഥകളാണ് നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് കേൾക്കാനുള്ളത്. ഈ അടുത്ത ദിവസം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി 1-ാം വർഷ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഒരു സമയത്ത് ഞാൻ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുമ്പിലൂടെ യാത്ര ചെയ്യുക. അവിടെ പുതിയതായിട്ട് വരുന്ന വിദ്യാർത്ഥികളെ, ഫ്രഷേഴ്സ് എന്നാ പറയലേ, പുതിയതായിട്ട് ക്യാമ്പസിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ ചെണ്ട കൊട്ടി സ്വീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് ചെണ്ട കൊട്ടുന്നുണ്ട്. അവിടെ അവരുടെ തലക്ക് മുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും അനുമതിയോടുകൂടി എല്ലാവർക്കും വേണ്ടി എഴുതി വെച്ച ഒരൊറ്റ ബാനറുണ്ട്. വിദ്യാർത്ഥികളെ, പുതിയതായിട്ട് ക്യാമ്പസിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന ഒരു ബോർഡാണത്. ഞാൻ ആ ബോർഡിലുള്ള വരി മനോഹരമായ അക്ഷരത്തിൽ ഒരു കവിത പോലെ അവരെഴുതി വെച്ച, ഈ നാട്ടിൽ ജീവിക്കുന്ന 15 വയസ്സിന്റെ മേൽ പ്രായമുള്ള, നിങ്ങളുടെ പ്രായമുള്ള ഏതൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെ മനസ്സിലും സ്വപ്നങ്ങളുടെ വലിയ പൂന്തോട്ടങ്ങൾ തീർക്കുവാൻ മാത്രം പര്യാപ്തമായ ആ വരി ഞാൻ ഇപ്രകാരം വായിച്ചു. അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം, അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം. ഞാൻ ആ വാക്കിനെ എൻ്റെ മനസ്സുകൊണ്ട് പതുക്കെ ഒന്ന് മാറ്റി വായിച്ചു. അതിരുകളില്ലാത്തത് എന്നതിനെ അരുതുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം. അതിൻ്റെ ഉള്ളിൽ അരുതുകളില്ല, അത് അരുതാത്തതാണ്, അത് പാടില്ലാത്തതാണ്, അത് ചെയ്യരുതാത്തതാണ്, അത് വേണ്ടാത്തതാണ്, അത് തെറ്റാണ്, അങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, അത് പറയരുത് എന്ന് പറയാൻ, അരുതെന്ന് പറയാൻ ആരുമില്ലാത്ത, നിങ്ങളുടെ മനസ്സിൻ്റെ മോഹങ്ങൾ എന്താണോ ആ മോഹങ്ങളെ മുഴുവനും സാക്ഷാത്കരിക്കുന്ന, അരുതുകളില്ലാത്ത നിങ്ങളുടെ ആഗ്രഹങ്ങളെ, ആഗ്രഹങ്ങൾക്ക് തടസ്സമാവാൻ മതങ്ങളോ മതചിന്തകളോ സാമൂഹ്യ നന്മകളോ സദാചാര ബോധങ്ങളോ നൈതിക മൂല്യങ്ങളോ കുടുംബങ്ങളോ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ അവകാശമില്ലാത്ത, അരുതുകളില്ലാത്ത, അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും നന്മയുടെ മൂല്യങ്ങളിലേക്ക് തലമുറയെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മതമൂല്യങ്ങളെയും സദാചാര ബോധങ്ങളെയും നൈതിക മൂല്യങ്ങളെയും അപ്രായോഗികമെന്നും പഴഞ്ചനെന്നും വിശേഷിപ്പിക്കുന്ന ഒരു കാലത്ത്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്, നിങ്ങൾക്കൊരു ജോലിയുണ്ട്. നിങ്ങളൊക്കെ അനാഥ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഒരു അനാഥ കുട്ടിയുടെ ചോദ്യവും അതിന് PM ഗഫൂർ സാഹിബിന്റെ മറുപടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു അല്ലേ? ഒരു അനാഥ കുട്ടി, അനാഥ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ആ അനാഥയുടെ വിഷയം അന്വേഷിക്കല്ല, അനാഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ബാപ്പയില്ലാത്ത കുട്ടിയാണ്. ചെറുപ്പത്തിലെ ബാപ്പ മരിച്ചുപോയ കുട്ടിയെ നമ്മൾ അനാഥനെന്ന് വിളിക്കും. ഈ അനാഥ കുട്ടി, നമ്മൾ സാധാരണ അറബിയിൽ ഒരു വരി കവിതയുണ്ടേ, ലൈസല്യ തീമുല്ലദി ഖദ്മാത വാലിദുഹു, ലൈസല്യ തീമുല്ലദി ഖദ്മാത വാലിദുഹു. ബാപ്പ മരിച്ചവനെയല്ല അനാഥനെന്ന് വിളിക്കേണ്ടത്, ബാപ്പ മരിച്ചവനെയല്ല അനാഥനെന്ന് വിളിക്കേണ്ടത്. ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി,
ഇൽമും അദബും ഇല്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, സംസ്കാരമില്ലാത്ത, നീട്ടി വളർത്തിയ മുടിയും താടിയുമായി, മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി, കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ ലഹരിയിൽ നമ്മുടെ ക്യാമ്പസുകളുടെ സമീപനങ്ങളിൽ, അങ്ങാടികളിൽ, വഴിയോരങ്ങളിൽ അങ്ങനെ കഴുത്തൊടിഞ്ഞ് ചാഞ്ഞു കിടക്കുന്ന ഒരു തലമുറയെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നാറുണ്ട്. ഒരു യത്തീംകുട്ടിയോട് തോന്നുന്ന പാവത്തെക്കാളേറെ, അവനോട് കോടുന്ന അനുകമ്പയെക്കാളേറെ, അറിവ് കിട്ടാത്ത, സംസ്കാരം കിട്ടാത്ത ഒരു തലമുറ ക്യാമ്പസുകളെ അടക്കി ഭരിക്കുന്ന ഒരു കാലത്ത്, പ്രിയപ്പെട്ട അറബി കോളേജ് വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ബാധ്യത എന്താണ് എന്നറിയാൻ ഞാൻ എന്റെ മക്കൾക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹജ്ജിന്റെ അവസാനത്തെ ആയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തുക. വീട്ടിലൊക്കെ പോയിട്ടുങ്ങളെ, വിശുദ്ധ ഖുർആൻ മറിച്ചിട്ട് അൽ ഹജ്ജ് എന്നറിയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലെ അവസാനത്തായത്ത് 78-ാമത്തായത്താണ് അല്ലേ? 78-ാമത്തായത്ത്. ഞാൻ ഈ ആയത്തിന്റെ വിശദീകരണം ഒന്നും പറയുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഖുർആൻ പരിഭാഷ എടുത്തിട്ട്, നിങ്ങൾക്ക് ലഭ്യമായ പരിഭാഷ മൊബൈൽ ഫോണിലോ എവിടെയെങ്കിലും എടുത്തിട്ട് സൂറത്തുൽ ഹജ്ജിന്റെ 78-ാമത്തെ ആയത്ത് നിങ്ങളത് വായിക്കണം, പഠിക്കണം, അതൊന്ന് ഉൾക്കൊള്ളണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നത് എന്താ പറയുന്നത് അറിയോ? നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. ജിഹാദ് എന്ന് പറഞ്ഞാൽ ആയുധങ്ങളാണ്, പോരാട്ടങ്ങളാണ്, യുദ്ധങ്ങളാണ്, കൊല്ലലാണ്, കൊല്ലപ്പെടലാണ്, രക്തസാക്ഷിത്വമാണ്, മറ്റുള്ള മതക്കാരെ കൊന്നൊടുക്കലാണ് എന്നൊക്കെ പറയുന്ന കാലത്ത്, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് ഞാൻ വിശദീകരിക്കണ്ടല്ലോ എന്താണ് ജിഹാദ് എന്ന്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന ഏതൊരു കർമ്മത്തിനും, ഏതൊരു കർമ്മത്തിനെയും നമുക്ക് ജിഹാദ് എന്ന് വിശേഷിപ്പിക്കാം. ജിഹാദ് എന്നാൽ കൊല്ലലും കൊല്ലപ്പെടലും രക്തസാക്ഷിയാവലും രക്തസാക്ഷിയാകലും മാത്രമല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന ഏതൊരു ത്യാഗ പരിശ്രമത്തിനും നമുക്ക് ജിഹാദ് എന്ന് വിളിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ അടുത്ത് അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് യുദ്ധത്തിൽ പങ്കാളിയാവണം, രക്തസാക്ഷിയാവണം, ഷഹീദാവണം, സ്വർഗത്തിൽ പോവണം എന്നാഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചത്, നിനക്ക് വീട്ടിൽ ആരൊക്കെണ്ടെന്ന്. എന്റെ പ്രിയപ്പെട്ട മക്കളൊന്ന് കേൾക്കണം കേട്ടോ. നമ്മുടെ മനസ്സിലൊക്കെ പലപ്പോഴും പലര് ജിഹാദിന്റെ തിരികൾ കത്തിച്ചു വെക്കാറുണ്ട്. ജിഹാദിന് പ്രചോദനമാകുന്ന വലിയ വലിയ മുദ്രാവാക്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാരുണ്യത്തിന്റെ വചനങ്ങൾ പോലും വളച്ചൊടിച്ച് അത് ജിഹാദിന്റെ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ വചനങ്ങളായി, പോരാട്ടത്തിന്റെ വചനങ്ങളായി ചിത്രീകരിക്കുന്ന ഒരു കാലത്ത്, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ജിഹാദ് എന്ന്. ഇവിടെ പ്രവാചകന്റെ അടുത്ത് വന്ന് ഞാൻ യുദ്ധത്തിന് പോകട്ടെ എന്ന് ചോദിച്ചു വന്ന ചെറുപ്പക്കാരനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന ഒരു മറുചോദ്യമാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അയാൾ പറഞ്ഞു ബാപ്പിയുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് ആരാണ്, നീ പോയാൽ നിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ആരാണുള്ളത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അതാരെങ്കിലും അയൽവാസികളും കുടുംബങ്ങളൊക്കെ നോക്കിക്കോളും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങി പോകണം, നിന്റെ മാതാപിതാക്കളെ നോക്കണം, അതാണ് നിനക്ക് സ്വർഗത്തിലെത്താനുള്ള മാർഗം. അതുകൊണ്ട് വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നേരായ ജിഹാദിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ ജിഹാദിന് വേണ്ടി ഇറങ്ങേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഈ സമൂഹത്തിൽ കൃത്യമായ ജിഹാദ് ചെയ്യണമെന്ന അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിനെ തന്റെ സ്വഭാവമാക്കി മാറ്റി ആ വിശുദ്ധ ഖുർആനിന്റെ നയങ്ങളെയും അതിന്റെ ആശയങ്ങളെയും സമൂഹ മധ്യത്തിൽ എത്തിക്കുവാൻ ജിഹാദ് നടത്തിയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി ഹുവ ഇജ്തബാകും. പ്രിയപ്പെട്ടവരെ, ഈ പദം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ചുവരിൽ നിങ്ങൾ കൊത്തിവെക്കേണ്ട പദമാണത്. ഹുവ ഇജ്തബാകും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളെക്കാൾ വിവരമുള്ള, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള, നിങ്ങളെക്കാൾ കഴിവുള്ള, നിങ്ങളെക്കാൾ മാർക്കുള്ള, നിങ്ങളെക്കാൾ പണമുള്ള, നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള, നിങ്ങളെക്കാൾ ചൊറുചൊറുക്കുള്ള ചെറുപ്പക്കാർ ലഹരിയുടെ അടിമകളായി, വേണ്ടാത്തരത്തിന്റെ അടിമകളായി, വൃത്തികേടുകൾക്ക് അടിമകളായി അവരങ്ങനെ പല ഭാഗത്ത് ചെരിഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാനും ലോകത്തിന്റെ തിന്മകൾക്കെതിരെ കൈവിരൽ ചൂണ്ടാനും അത് തെറ്റാണെന്ന് പറയുവാനും നിങ്ങൾക്കുണ്ടാകുന്ന ആർജവമുണ്ടല്ലോ, അത് വെറുതെ കിട്ടിയതല്ല, നിങ്ങളെ ബാപ്പാര് പൈസ കൊടുത്ത് വാങ്ങിയതല്ല, നിങ്ങളെ തറവാടിന്റെ ഫലമായിട്ട് കിട്ടിയതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു തആല നമ്മളെ അതിന് തെരഞ്ഞെടുത്തതാണ്. അല്ലാഹുവിന്റെ ദീനിന്
ദീനിന്റെ പ്രഖ്യാപനത്തിന്, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിന്, അള്ളാഹുവിന്റെ ദീന് പറയാൻ, ആ ദീൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ, അതിന്റെ കൽപ്പനകൾ അറിയിച്ചു കൊടുക്കാൻ, അതിന്റെ അരുതായ്മകൾ എന്താണോ അത് വേണ്ടെന്ന് പറയാൻ, അതിനാർജവമുള്ള ഒരു തലമുറയായി, അതിന്റെ ആളുകളായി, അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. മറ്റുള്ളവരെ പോലെ നിശബ്ദരാവേണ്ടവരല്ല, മറ്റുള്ളവരെ പോലെ കാഴ്ചക്കാരാവേണ്ടവരല്ല, മറ്റുള്ളവരെ പോലെ കാണികളാവേണ്ടവരല്ല, മറ്റുള്ളവരെ പോലെ തിന്മയുടെ പങ്കുവറ്റേണ്ടവരല്ല, ആസ്വദിക്കേണ്ടവരല്ല, മാറി നിന്ന് തിന്മക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് ആ തിന്മയോട് പറയാൻ, തിന്മ ചെയ്യുന്നവരോട് പറയാൻ അത് തെറ്റാണെന്ന് പറയാൻ, വേണ്ടാത്തതാണെന്ന് പറയാൻ, മോശമാണെന്ന് പറയാൻ, അത് മാനവികതയുടെ ശത്രുവാണെന്ന് പറയാൻ, മാനവികതയ്ക്കെതിരാണെന്ന് പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടാവണം. അതിനുവേണ്ടി അല്ലാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ നിങ്ങൾ. നിങ്ങൾക്കൊരു പക്ഷെ തോന്നിയേക്കാം, എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടും ആയിരം വട്ടം വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്റെ ബാപ്പ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നാക്കിയതാണ് ഈ സ്ഥാപനത്തിലെന്ന് ഒരു പക്ഷെ നിങ്ങൾ പലപ്പോഴും പറഞ്ഞേക്കാം. പക്ഷേ മനസ്സിലാക്കണം, സാധാരണക്കാരല്ല നിങ്ങൾ. അല്ലാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓ എന്നെ കൊണ്ട് കഴിയാത്ത, എനിക്ക് താങ്ങാൻ കഴിയാത്ത കാര്യമാണോ എന്നെ ഏൽപ്പിച്ചത്? അല്ല, അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം പോലും അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. മില്ലതാബീകും ഇബ്രാഹിം, പ്രിയപ്പെട്ട മക്കളെ അടിവരയിട്ടോളൂ, മില്ലതാബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്തുണ്ടല്ലോ, ആ മില്ലത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് അല്ലാഹു തആല ഒരു മില്ലത്തായി നിങ്ങൾക്ക് അതിനെയാണ് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. എന്താ പ്രിയപ്പെട്ടവരെ മില്ലത്ത്? സുന്നത്ത് നമ്മൾ കേട്ടിക്കണ്, മുഹമ്മദ് നബിയുടെ സുന്നത്തിനെ പിൻപറ്റണം. നിസ്കാരത്തിൽ കൈകെട്ടേണ്ടത് എങ്ങനെയാണ്, കുനൂത്തോതേണ്ടത് എപ്പോഴാണ്, റഹ്മാനി ഇവിടെ പറഞ്ഞു പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റണം. എന്താ പ്രിയപ്പെട്ടവരെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ, മില്ലത്തൊരാശയമാണ്, മില്ലത്തൊരാദർശമാണ്. കുടുംബം എതിരായപ്പോഴും, നാടെതിരായപ്പോഴും, രാജ്യം ഭരിക്കുന്നവരെതിരായപ്പോഴും, എല്ലാവരും എതിരായപ്പോഴും അല്ലാഹുവിന്റെ കൽപ്പന എന്താണോ ആ കൽപ്പനയുടെ കൂടെ നിൽക്കാൻ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച ആ ധൈര്യമുണ്ടല്ലോ, ആ ചങ്കൂറ്റമുണ്ടല്ലോ, അതാണ് മില്ലത്ത് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിൻപറ്റേണ്ട വഴി എന്ന് പറയുന്നത്. തന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ തനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിച്ചപ്പോൾ പോലും അല്ലാഹുവിന്റെ കൽപ്പന എന്താണോ അതിന്റെ കൂടെ നിന്ന ആ മനസ്സാന്നിധ്യമുണ്ടല്ലോ, അതാണ് മില്ലത്ത്. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെയാണ് അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മില്ലത്ത് പിൻപറ്റുന്ന ആളുകൾ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്തിനേക്കാളേറെ ഭൗതികമായ ഏത് ലാഭങ്ങളെക്കാളേറെ, ഭൗതികമായ ഏത് സുഖങ്ങളെക്കാളേറെ, ഭൗതികമായ ഏത് നേട്ടങ്ങളെക്കാളേറെ, ഭൗതികമായ എത്ര ത്രില്ലടിപ്പിക്കുന്ന കാര്യമാവട്ടെ, അതിനേക്കാൾ വലുത് അല്ലാഹുവാണ്. അല്ലാഹു അക്ബർ, എന്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളേറെ അല്ലാഹുവാണ് എനിക്ക് വലുത് എന്ന ആത്മീയ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമുണ്ടല്ലോ, ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇബ്രാഹിമിന്റെ മില്ലത്തിനെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ, ഹുവസ്സമ്മാകുമുൽ മുസ്ലിമീൻ, അവനാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് തന്നത്. അത് വില്ലേജ് ഓഫീസർ തരുന്ന പേരല്ല, സ്കൂളിലെ ഹെഡ്മാഷ് എഴുതുന്ന പേരല്ല, അല്ലാഹു നൽകുന്ന പേരാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന പേരാണത്. അതുകൊണ്ട് നിങ്ങൾ ഒരു മുസ്ലിമായിട്ട് ജീവിക്കണം മാത്രമല്ല, ഒരു ഉത്തരവാദിത്തം അല്ലാഹു നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. വഹാദ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് മുമ്പിൽ മാതൃകയായിരുന്നു, സാക്ഷിയായിരുന്നു. ഇനി ഒരു പ്രവാചകൻ ഈ ലോകത്തേക്ക് വരികയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ലോകത്ത് ഇസ്ലാമിന്റെ സാക്ഷിയാവേണ്ടത് നിങ്ങളാണ്, ഇസ്ലാമിന്റെ മാതൃകയാവേണ്ടത് നിങ്ങളാണ്. ഒരു മുസ്ലിം പുതിയ കാലഘട്ടത്തിലെ തിന്മകളോട്, പുതിയ കാലത്തിലെ അധാർമികതകളോട് ഏത് രൂപത്തിലാവണം ഒരു മുസൽമാന്റെ പ്രതികരണം എന്ന് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാ വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അല്ലാഹുവിൽ കൃത്യമായി വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്, സനാതന ധർമ്മങ്ങളിലേക്ക്, ലോകത്തിന്റെ ഏറ്റവും വലിയ സത്യമായ ആ ദീനിലേക്ക് മറ്റുള്ളവരെ വിളിക്കുവാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്നവരാരോ, അവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യത്തിന് ഉത്തരമായി നിങ്ങൾ ഓരോരുത്തരും മാറണം. ഒരു വിദ്യാർത്ഥി എന്നതിനപ്പുറം വിശുദ്ധ ഖുർആനും അതിന്റെ ഭാഷയും പഠിക്കുന്ന ലോകത്തിലെ പ്രകാശത്തിന്റെ മൺചരാത് കയ്യിലേന്തി ലോകത്തിന് വെളിച്ചമാകാൻ പുറപ്പെടേണ്ടവരാണ് ഞാനെന്നും, എന്റെ മുമ്പിലുള്ളത് തിന്മയുടെ വലിയ വലിയ പാറക്കെട്ടുകളാണെന്നും, ആ പാറക്കെട്ടുകൾക്ക് മുമ്പിൽ മടിച്ചു നിൽക്കാതെ അറച്ച്
മനസ്സു നിൽക്കാതെ പാറക്കെട്ടുകൾ കയറിയിറങ്ങി എന്റെ കയ്യിലുള്ള പ്രകാശത്തിന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ നിശ്ചയിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന ബോധ്യത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ മാർഗത്തിൽ ഉണ്ടാവണം. ഈ ഭാഷയെ നെഞ്ചിലേറ്റണം, ഈ ദീനിനെ നെഞ്ചിലേറ്റണം, ഈ സംസ്കാരത്തെ നെഞ്ചിലേറ്റണം. അഭിമാനത്തോടുകൂടി ആ നന്മയുടെ കൂടെ നിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. പടച്ചറപ്പ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.